ഹായ് ഫ്രണ്ട്സ്, ബിഫോർസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോക്കകത്ത് പറയാൻ വേണ്ടി പോകുന്ന ഒരു പ്രത്യേകമാണ് സാമ്പത്തികമായ സമ്പാദ്യമൊക്കെ തുടങ്ങിയവർ ഒരു മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു പ്രത്യേക ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. അത് നമുക്ക് വരുന്ന വീഡിയോ വരുന്ന സമയങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ടുള്ള ഓരോ കാര്യത്തിനും വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും ഒന്ന് പ്രസ് ചെയ്യുക. ഞങ്ങൾ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾ ലഭിക്കും. വീഡിയോയിൽ കിടക്കുക. വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ സമ്പാദിക്കാത്തതായിട്ട് വളരെ കുറച്ച് പേരെ കാണത്തുള്ളൂ ശരിക്കും. അപ്പോൾ അങ്ങനെ സമ്പാദിച്ചാൽ മാത്രം പോലെ ഞാൻ അതിൻ്റെ അകത്ത് സമ്പാദിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നു. അത് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുവാണ്. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു എമർജൻസി ഫണ്ടാണ് നമുക്ക് വേണ്ടത്. ഒന്നാമത്തെ കാര്യം എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു 6 മാസത്തെ 3 to 6 മന്ത്സ് നമ്മുടെ സാലറിയുടെ എമൗണ്ട് നമ്മുടെ ശരിക്കും അക്കൗണ്ടിൽ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നമ്മുടെ കാണണം. ബിക്കോസ് അതൊരു ജോലി പോയി കഴിഞ്ഞാൽ നമുക്കതൊരു മെയിൻറ്റെയിൻ അത് 3 to 6 മാസം വരെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യമാണ് ശരിക്കും അതിനകത്ത് പറഞ്ഞത്. പിന്നെ ഒരു ബിസിനസ് നടത്തുന്നവരാണെങ്കിൽ മിനിമം 1 വർഷത്തെ, അതായത് 1 വർഷത്തെ നമുക്ക് സ്മൂത്ത് ആയിട്ട് ബിസിനസ് പോകേണ്ടതെന്നൊരു തുക നമ്മുടെ അക്കൗണ്ടിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ വിഡ്രോ ചെയ്യുന്നൊരു പാകത്തിനായിരിക്കും ശരിക്കും അത് ഉണ്ടാകുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഇൻഷുറൻസിൻ്റെ കാര്യം, മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ കേസാണ്. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. എന്നാലും ഞാൻ ജസ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് പറഞ്ഞത് ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുക, അതായത് വീട്ടിലെ കുടുംബങ്ങൾക്ക് മൊത്തം ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുക. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു നമ്മൾ എത്ര സമ്പാദിച്ച് കൂട്ടിയാൽ പോലും നമുക്കൊരു ഇൻഷുറൻസ് ഇല്ലായെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും ഒരു അപകടം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിക്കൽ ടൈമായിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുടുംബം അല്ലെങ്കിൽ പണയം വെച്ചാൽ പോലും ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച് നമുക്കൊരു ആശുപത്രിയുടെ ഒരു ബില്ല് അടയ്ക്കാൻ വേണ്ടി പറ്റാത്തൊരു അവസ്ഥയാണ് ശരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു വരുന്നത് മെഡിക്കൽ ഇൻഷുറൻസ് എടുത്ത് വയ്ക്കുക. മെഡിക്കൽ ഇൻഷുറൻസ് എടുത്ത് വെച്ചാലത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആ ഇൻഷുറൻസ് കവറേജ് ചെയ്തോളും. മിനിമം ഒരു 5 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് എങ്കിലും എടുത്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത് ഒരാൾക്ക്. അപ്പോൾ ആ ഇൻഷുറൻസ് എന്തെങ്കിലും ഒരു പ്രശ്നം വരുവാണെങ്കിൽ ആ ഇൻഷുറൻസ് കവർ ചെയ്ത് പൊക്കോളും എന്നാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ടേം ഇൻഷുറൻസിനെ കുറിച്ചാണ്. ടേം ഇൻഷുറൻസ് നമുക്ക് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ കാര്യമാണ് ടേം ഇൻഷുറൻസ്. ഞാൻ ടേം ഇൻഷുറൻസ് എടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇയർലി സാലറി, അപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു 20,000 രൂപയാണ് അടുത്ത സാലറി മേടിക്കണമെങ്കിൽ 20 ഇയർലി സാലറി എന്ന് പറയുമ്പോൾ 2,40,000 രൂപ വരും. ആ 2,40,000 രൂപയുടെ ശരിക്കും ഒരു 20 times ശരിക്കും ഈ ഒരു ടേം ഇൻഷുറൻസ് നമുക്ക് കവറേജ് കിട്ടേണ്ടത്. ബിക്കോസ് അത് നമ്മൾ ടേം ഇൻഷുറൻസ് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരാൾ മരിച്ചാൽ മാത്രം കിട്ടുന്ന ഇൻഷുറൻസ് ആണ് ശരിക്കും. അതായത് നമ്മുടെ ഫാമിലി രണ്ടു പോണ ഫാമിലിയുടെ മെയിൻ ആളാണ് ശരിക്കും ഈ നമുക്ക് പൈസ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ സാലറി ലഭിക്കുന്നു. അപ്പോൾ അയാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ ഫാമിലി മൊത്തം ശരിക്കും ഒരു പാവപ്പെട്ട ഒരു സമയത്തേക്ക് പോകും. ബിക്കോസ് ഈ ടേം ഇൻഷുറൻസ് ആണെങ്കിൽ അത് ഉണ്ടാക്കത്തില്ല, അതുണ്ടാകത്തില്ല. ബിക്കോസ് ആ ടേം ഇൻഷുറൻസ് ഫുള്ള് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്കൊരു സാമ്പത്തിക സ്ഥിതി അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കാര്യം ഈ ടേം ഇൻഷുറൻസിൻ്റെ പൈസ കൊണ്ട് നമുക്ക് പറ്റുന്നതാണ്. അപ്പോൾ അതാണ് മൂന്നാമത്തെ ടേം ഇൻഷുറൻസ് പറഞ്ഞാൽ. പിന്നെ നാലാമത്തെ കൊണ്ടും ബാക്കി ഞാൻ പറഞ്ഞ പോലെ ലോങ് ടൈമിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഷോർട്ട് ടൈമിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റുമാണ്. അപ്പോൾ ലോങ് ടൈമിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മ്യൂച്വൽ ഫണ്ട്സും ബാക്കിയുള്ള സ്റ്റോക്സുകളൊക്കെ, ഷോർട്ട് ടൈമിലേക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റും KSFയും ബാക്കി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ശരിക്കും ഒരു മാനേജ് ചെയ്യുക എന്നാണ് ഞാൻ നേരത്തെ വീഡിയോസ് അതൊക്കെ പറഞ്ഞത്. അതുപോലെ തന്നെ മെയിൻ ചെയ്യാം. പക്ഷേ ഇതൊന്നുമല്ല ഞാൻ ഇന്നത്തെ വീഡിയോക്കത്ത് പറയാൻ വേണ്ടി പോകണം. അഞ്ചാമത്തെ ഒരു കാര്യമാണ്. അപ്പം ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഈ അഞ്ചാമത്തെ കാര്യം നോട്ടിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ, അതിൻ്റെ മെയിനായിട്ടുള്ള അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും എന്താ പറഞ്ഞു ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊരു കാറെടുത്തു കൊണ്ട് പോകുന്നു. ഇപ്പോൾ കാറെടുത്ത് പോയി കഴിഞ്ഞിട്ട് റോഡിൽ പോയി കഴിഞ്ഞിട്ട് 4 ടയർ വെച്ചാണ് നമ്മൾ കാറിലേക്ക് പോകുന്നത്. അപ്പോൾ കാർ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ അഞ്ചാമത്തെ ടയർ, അതായത് സ്റ്റെപ്പിന് ടയർ എന്ന് പറയുക, ആ സ്റ്റെപ്പിന് ടയർ നമുക്കില്ല എന്ന് വിചാരിക്കുകയാണ്. ഈ കാർ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ ഒരു ഒരു കുടുംബ റോഡിൽ വന്നത് പഞ്ചറായെന്ന് വിചാരിക്കുക. ഈ സ്റ്റെപ്പിന് ടയർ ഇല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ടുള്ള ഏറ്റവും കൂടുതലുള്ള പ്രശ്നം അവിടെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. എന്ന് വെച്ചാൽ സ്റ്റെപ്പിൽ ആൾക്കാർ വന്നത് മാറ്റണം, അങ്ങനെയുള്ള സമയങ്ങളൊക്കെ അതിനുള്ള പ്രശ്നങ്ങൾ പറ്റുന്നതാണ്. നിങ്ങൾക്കറിയാം, അതാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. അപ്പം ഇതൊന്നും കൂടാതെ ഈ എമർജൻസി ഫണ്ടും ബാക്കിയുള്ള സംഭവങ്ങളൊന്നും കൂടാതെ നമ്മുടെ ഈ മാസത്തിൽ എത്ര സാലറി ഉണ്ടോ ആ സാലറിയുടെ ഒരു 1% അല്ലെങ്കിൽ മാസത്തിൽ എത്ര ബിസിനസ് ഉണ്ട് ആ ബിസിനസിൻ്റെ ടോട്ടൽ ബിസിനസിൻ്റെ ഒരു 1%. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കൊരു 10,000 രൂപ ഉണ്ടെങ്കിൽ ഒരു 100 രൂപ വേറൊരു ഫണ്ടിലോട്ട് മാറ്റുക, അത് സ്റ്റെപ്പിനി ഒരു ഫണ്ട് പോലെ നമുക്ക് മാറ്റി വയ്ക്കുക. ആ സ്റ്റെപ്പിനി ഫണ്ടിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ഒരു വലിയൊരു ലെവലിലോട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പം, ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഈ 1,000 രൂപ എന്ന് വെച്ചാൽ ശരിക്കും ആ ഒരു സമയത്ത് വലിയൊരു എമൗണ്ട് ആയിരിക്കത്തില്ല നമ്മൾ മാറ്റി മാറ്റി വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ ആ ഒരു കോമ്പൗണ്ടിങ്, അതായത് കോമ്പൗണ്ടിങ് വന്ന് കഴിഞ്ഞാൽ ലാസ്റ്റ് അത് കോടികളുടെ ഒരു ഇത് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ബിക്കോസ് അത് നമുക്ക് മാറ്റി വെക്കേണ്ടത് ഏറ്റവും പ്രധാനം വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്കിത് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. എക്സാമ്പിൾ പറഞ്ഞാൽ കോവിഡിൻ്റെ കാര്യം നമ്മൾ എടുക്കാം. ഈ കോവിഡിൻ്റെ കാര്യത്തിനകത്ത് ശരിക്കും പല ബിസിനസ്സുകാരും അല്ലെങ്കിൽ പല ആൾക്കാരും വളരെ വലിയൊരു ഇപ്പം 6 മന്ത്സിലേക്കല്ല ഒരു വളരെ ഒരു എന്താ പറഞ്ഞത് ഒരു 1 ഇയർ അല്ലെ 2 ഇയറിലേക്കൊക്കെ വളരെ ഒരു പ്രശ്ന സാമ്പത്തികമായി വളരെ വലിയ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള സംഭവത്തിനകത്ത് ഈ സ്റ്റെപ്പിന് ടയർ യൂസ് ചെയ്തിട്ട് ആ ബിസിനസ് അല്ലെങ്കിൽ ഒരു ഇത് കൂളായിട്ട് നടത്തിപ്പോയി കഴിഞ്ഞതിന് ശേഷം
അത് നമ്മൾ വീണ്ടും ഒരു സാമ്പത്തികമായിട്ട് എല്ലാം സെറ്റായി കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ജോലിയിലേക്ക് പ്രവേശിക്കുക, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരിക്കും. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് സാമ്പത്തികമായിട്ടുള്ള ഒരു താഴത്തേക്ക് പോകത്തില്ല. അതാണ് ഈ സ്റ്റെപ്പിൻ ടയറിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട സംഭവം. അപ്പം നിങ്ങൾ ഈ സ്റ്റെപ്പിൻ ടയർ അതായത് സ്റ്റെപ്പിൻ ടയറിൻ്റെ ഒരു പൈസ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ബോണ്ടിലേക്കോ അല്ലെങ്കിൽ ഒരു മറ്റേ KSFയിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിലേക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് മാത്രം മാനേജ് ചെയ്ത് വെക്കുക. അതായത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് എടുക്കാനുള്ള സെറ്റപ്പിൽ മാത്രം മാനേജ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഇന്നത്തെ വീഡിയോക്ക് തന്നെ. അപ്പോൾ സ്റ്റെപ്പിൻ ടയർ ആയിട്ട് ഇതൊന്നും കൂടാതെ സ്റ്റെപ്പിൻ ടയർ കുറച്ച് പൈസ, അതായത് ഇപ്പം കിട്ടുന്ന പൈസയുടെ ഒരു 1% മതിയാവും. ആ 1% മാറ്റി വെക്കുക. അത് ഭാവിയിലോട്ട് വളർന്ന് വന്ന് അങ്ങ് വന്നോട്ടെ, നമുക്ക് അതിൻ്റെ അകത്ത് ഒന്ന് തൊടാനോ അല്ലെങ്കിൽ ഇത് അറിയാനോ നിൽക്കേണ്ട. അപ്പം എന്തെങ്കിലും വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും വന്നാൽ മാത്രം അതെടുക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എമർജൻസി ഫണ്ട് അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് അല്ലെങ്കിൽ ടേം ഇൻഷുറൻസ് ആയിട്ടൊക്കെ അറേഞ്ച് ചെയ്ത് പോകുക. അതാണ് ഇന്നത്തെ വീഡിയോക്ക് പറയാൻ വേണ്ടി പറഞ്ഞത്. അപ്പം ഇത്രയും കാര്യങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്റ്റെപ്പിൻ ടയറിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. Yeah.